ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് കറിയുകൾ. എല്ലാവർക്കും ന്യൂ ഇയറിന്റെ മംഗളങ്ങൾ, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/4 kg ബീഫാണ്. അത് ചെറുതാക്കി നുറുക്കുന്ന അതിൽ നെയ്യൊന്നും അധികമില്ല. പിന്നെ ഉള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഒക്കെ ചേർക്കുന്നുള്ളു, ഒരു 1/4 spoon മുളക് പൊടി ചേർക്കുന്നുള്ളു. ഒരു 1/4 spoon മഞ്ഞൾപ്പൊടി, ഒരു 1/2 spoon മല്ലിപ്പൊടി, ഒരു 1/2 spoon ഗരം മസാല, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കൂടി ചതച്ചത്, കുറച്ച് ഉപ്പും കൂടെ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിനെ ആദ്യം വേവിക്കണം, എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സബോള ഒന്നും ഇതിലിടില്ല, വറുക്കുമ്പോഴാണ് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളവും ചേർത്ത് ഇതിന് വേവിച്ചെടുക്കണം. അത് വേവിക്കാൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് നാളികേരമാണ്, ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിന് ഇതിനെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുക്കണം. ഇതാദ്യം വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ വറുത്തെടുക്കണം. ഇനി അതിനായിട്ട് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി ഞാൻ നേരത്തെ വെച്ചിരുന്നത് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇറച്ചീനെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനത് വറുക്കാനായിട്ട് ഒരു ചീഞ്ഞിട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇറച്ചീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തോളൂ. പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കയക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ ഇട്ടോളൂ. നമ്മുടെ ഇറച്ചി വറുത്ത് വരുന്നുണ്ട്, നമ്മുടെ ഇതാവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ നാളികേരമൊക്കെ അതിനകത്ത് ഇടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വറുത്തിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സബോളനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചി വറുക്കുമ്പോൾ എണ്ണ അധികം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് എണ്ണ മതി, അല്ലെങ്കിൽ ആ എണ്ണ മുഴുവൻ അതിൽ നിന്നിട്ട് വറുത്തെടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. ബീഫാണ്, പിന്നെ ഓയിലും കൂടി ആയാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മുടെ സബോള വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചെറുതാക്കി അരിഞ്ഞതുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സബോളയും ബീഫ് നാളികേരവും കുറച്ച് വറുത്തിട്ടുണ്ട് നല്ലതുപോലെയുള്ള. ചിലവരെന്താ ചെയ്യുക, ഈ നാളികേരം നമ്മൾ നേരത്തെ എരിച്ച് വേവിച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് മാറ്റുന്ന ഈ ഗ്രേവിയിലിട്ട് വേവിക്കും ഒരു വിസിലേക്ക്. ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഇതിപ്പോൾ നല്ല ചള്ള് നാളികേരമാണ്, മൂപ്പ് കുറവുള്ള നാളികേരമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിലടിക്കണം, അല്ലെങ്കിൽ നാളികേരം വെന്തില്ലെങ്കിൽ നമുക്കത് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സബോളയും നാളികേരമൊക്കെ നല്ലതുപോലെ വറുത്തോണം വന്നിട്ടുണ്ട്.
ആ ഗ്രേവിയൊക്കെ ഒഴിച്ച് അതിലൊക്കെ കിടന്ന് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും അര സ്പൂൺ കുരുമുളകും പൊടിച്ചതും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളൊരു അര സ്പൂൺ കുരുമുളക് ചതച്ചതുണ്ട്, ക്രഷ് ചെയ്തേക്കണ്ട തന്നെ. അതും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ബീഫ് തേങ്ങയൊക്കെത്തിട്ട് ഉരുത്തിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.